അപ്പോൾ ചെയ്യുന്ന പൂജകള് ഈ മാന്ത്രിക ചരടുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കും, പാമ്പ് പുറത്തു വരാതെ കാക്കുകയും ചെയ്യും. അളിയനിതെന്ത് ചെയ്യാനകത്ത് കുറെ നേരമായാലും മുറിക്കകത്ത് അടയിരിക്കുന്നു. ഒരു പക്ഷെ ആ പെട്ടി എന്നെ മുരളിയും പേടിപ്പിച്ച പോലെ ഇനി ചിലപ്പോ അളിയനെയും പേടിപ്പിച്ചാണോ? അളിയനെന്താ പറ്റിയെന്നൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാ ആ പേടിച്ചു തൂറ മുരളി എന്നെയാണ് ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോവുകയും ചെയ്തു. ഇവനെയൊക്കെ ഇന്ന് നിന്റെ അമ്മ പാർവതിയുടെ ജന്മനക്ഷത്രമാണ്. ആയുസ് ഒടുങ്ങും വരെ കാട്ടമ്മയ്ക്ക് വേണ്ടി ജീവിച്ചവളെ എല്ലാവരെയും ഒരുപോലെ കണ്ട് നാട്ടുവൈദ്യം ഉച്ഛ്വാസ വായു പോലെ ശ്വസിച്ചവളെ മഹാപാപികളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊന്നുകളഞ്ഞില്ലേ? അമ്മയ്ക്ക് വേണ്ടി ആത്മാഹൂതി ചെയ്ത സുമംഗലകളായ സ്ത്രീകളുടെ ആത്മാവുറങ്ങുന്ന കാലചക്രത്തെ ചോദ്യന്മാരായി അവർ അന്യായമായി അപഹരിച്ചു കൊണ്ടുവന്നില്ലേ? ഇനിയും അവർ ജീവിച്ചിരിക്കാൻ പാടില്ല. തനിക്ക് സംഭവിച്ച കൊടും ക്രൂരതകൾക്കെല്ലാം പകരം വീട്ടാൻ നീ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുണ്യവതി പ്രാണൻ വെടിഞ്ഞത്. കാവലിരിക്കുന്ന സ്ഥലത്തൊരു തെറ്റ് നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നീ കാണിച്ചു കൊടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഇന്ന് വരെ നീ അവൾക്ക് കൊടുത്ത വാക്ക് നിറവേറ്റിയില്ലല്ലോ. ഒരു ചെറിയ തെറ്റിന് പോലും ഓരോരുത്തരും അന്യോന്യം പക വീട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ 20 വർഷങ്ങൾ കടന്നുപോയിട്ടും നീതിയുടെ ഒരു ചെറു കണിക പോലും നമുക്ക് കിട്ടിയില്ലല്ലോ മോളെ. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം. ഇതുവരെയുള്ള എന്റെ എല്ലാ കരുനീക്കങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിരിക്കാം. എന്നാ ഇനി ഞാൻ അവരെ വെറുതെ വിടില്ല. ആ രാജശേഖരൻ ചെയ്ത മഹാപാപത്തിന് അവനെ കൊന്നു കൊലപിടിക്കാൻ അറിഞ്ഞില്ല ഞാൻ. തിടുക്കം കാണിക്കല്ല വേണ്ടത്. ഇത്രയും നാൾ ഞാൻ ക്ഷമയോടെ ഇരുന്നത് മതി. ഇനിയും എനിക്ക് കാത്തിരിക്കാനാകില്ല. എന്റെ അമ്മയുടെ ജന്മനക്ഷത്രമായ ഇന്ന് തന്നെ എനിക്ക് ആ രാജശേഖരന്റെ ജീവൻ എടുത്തേ മതിയാകൂ. എന്നെ തടയരുത്. നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ ആവേശം കാണിച്ച് അവരെ കൊന്നു കളഞ്ഞാൽ അവരുടെ കയ്യിലുള്ള കാലചക്രം നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അവരെ വെട്ടിത്തുണ്ടം തുണ്ടമാക്കാൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാധിക്കും. പക്ഷെ അതിനു മുൻപ് നമ്മൾ ആ കാലചക്രങ്ങളെ വീണ്ടെടുത്തേ മതിയോ? കാലചക്രങ്ങൾ ആദി പരാശക്തിയായ അമ്മയുടെ സ്വത്താണ്. തലമുറ തലമുറയായി
നാഗശക്തികളുടെ കാവലിൽ ഇരിക്കുന്ന നിധിയാണ് ആ കാലചക്രം. സകല ചരാചരങ്ങളുടെയും എക്കാലത്തെയും ശക്തിയെ ആവാഹനം ചെയ്യുന്ന പ്രപഞ്ച രഹസ്യമാണ് കാലചക്രം. പൂർവികരിൽ നിന്നും അപഹരിച്ച സ്വത്തിനെ പൂർവികരിൽ തന്നെ തിരികെ എത്തിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. പക വീട്ടുന്നതെല്ലാം അതിനുശേഷം മതി. നമ്മുടെ കാട്ടമ്മയിൽ നിന്ന് കവർന്നെടുത്ത കാലചക്രങ്ങളെ കൈവശപ്പെടുത്തി അത് അമ്മയുടെ കാലടികളിൽ തിരികെ വെച്ച് നീ നിന്റെ ശക്തി കാട്ട്. അത് കഴിഞ്ഞു മതി അവരെ കൊന്നൊടുക്കുന്നത്. നന്ദിനി നാഗത്തിന്റെ ശക്തി എന്താണെന്ന് ഇനി നീ അവർക്ക് കാണിച്ചു കൊടുക്കണം. നിനക്കത് കഴിയും. അതിനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. ഈ കണ്ട സ്വത്ത് മുഴുവൻ അങ്ങനെ വരില്ല. എന്തെങ്കിലും പറ്റിപ്പോയാ വേറെ വഴിയില്ല. അളിയൻ എന്താ പറ്റിയെന്ന് പോയി നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. പോയി നോക്കണോ അതോ ഇവിടെ നിങ്ങൾ സ്കൂട്ടാകുന്നതാണോ നല്ലത്? ഒരു പിടിയും കിട്ടുന്നില്ല. എന്തേലും ആവട്ടെ, രണ്ടും കൽപ്പിച്ച് അങ്ങ് കയറി തന്നെ. അളിയ എന്തു പറ്റി? അളിയ പറയളി എന്താ പറ്റിയേ? ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചിട്ട് പെട്ടി അടയ്ക്ക. അളിയാ ഞാൻ പോയി മുരളി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആ ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചിട്ട് പെട്ടി അടയ്ക്ക പറഞ്ഞു കേട്ടില്ലേ? അളിയാ ശരി അളിയാ. പിന്നെ പേടിച്ചിരിക്കാൻ വേഗം അടയ്ക്ക. നിയന്ത്രണം കൈവിടാതെ ഒരു നല്ല സമയത്തിനായി കാത്തിരിക്കുക. കാലചക്രങ്ങൾ എന്റെ കാട്ടമ്മയുടെ കാൽ കീഴിൽ സമർപ്പിക്കാമെന്ന് എന്റെ അമ്മയ്ക്ക് ഞാൻ അന്ന് കൊടുത്ത വാക്ക് എന്റെ കാതുകളിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആ പാപികളോട് പകവീട്ടാനുള്ള വെറിയാണ് എന്റെ മനസ്സ് നിറയെ. എങ്ങനെ നിനക്കതില്ലാതിരിക്കും? പാർവതി അമ്മയെ കൂടാതെ ലക്ഷ്മിയെയും ഗായത്രിയെയും ക്രൂരമായി അവർ കൊന്നുകളഞ്ഞത് ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് അവരോട് പകയില്ലാതിരിക്കും? ആ കാലചക്രങ്ങളെ തിരികെ കൊണ്ടുപോയി അമ്മയുടെ കാലടികളിൽ സമർപ്പിക്കുന്നത് വരെയും കാലങ്ങളായി നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ആവേശവും ക്രോധവും വേദനയും പകയും അതെല്ലാം വെളിയിൽ ആരെയും അറിയിക്കാതെ നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ നാം മറച്ചു വെച്ച മതിയാവും. ഇപ്പോൾ തൽക്കാലം കാലചക്രങ്ങളെ തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യണമോ അത് നമ്മൾ ചെയ്യണം. മനസ്സിലായി. ആ കാലചക്രങ്ങൾ ആരുടെ കയ്യിലാണ്, അത് എവിടെയാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ തേടി കണ്ടുപിടിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ നാഗവംശം കാത്തു സൂക്ഷിച്ച ആ നിധികളൊക്കെയും എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവരാം. കാട്ടമ്മയുടെ സ്വത്തായ ആ കാലചക്രങ്ങളെ കാട്ടമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും ഞാൻ. അതെ മോളെ, നീ തന്നെ അത് ചെയ്യണം. ഈ സൽക്കർമ്മത്തെ മോളുടെ കൈകൾ കൊണ്ട് ചെയ്ത് നിനക്ക് യശസ് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ കാട്ടമ്മ ഇപ്പോഴും ശാന്തമായിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നീ ചെയ്തു തീർത്താൽ നിനക്ക് അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നതിനാലാണ് പാർവതി അമ്മയും ശാന്തമായിരിക്കുന്നത്. കാലചക്രങ്ങൾ നിന്റെ കൈകൾ കൊണ്ട് തിരിച്ചെത്തുന്ന നാളാണ് ധർമ്മം പൂർണ്ണമായും ജയിക്കുന്ന ദിവസം.
ഒരു ദിവസത്തിനാണ് കാട്ടമ്മ കാത്തിരിക്കുന്നതും നമ്മുടെ പാർവതിയമ്മ കാത്തിരിക്കുന്നതും. ആ ഒരു ദിവസം എത്രയും വേഗം എത്തും. ഞാൻ പാർവതിയുടെ മകളാണ്, ആരുടെ വിശ്വാസവും ഒരിക്കലും തകർക്കില്ല ഞാൻ. ഈ പറഞ്ഞതൊക്കെ തന്നെ നടക്കും, നടത്തി കാണിക്കും ഞാൻ. അത് തീർച്ചയായും നിനക്ക് സാധിക്കും മോളെ. എന്നാൽ അതേ സമയം നീ ഗംഗയുടെ ശരീരത്തിൽ വസിക്കുന്നത് അവരാരും കണ്ടുപിടിക്കുവാൻ പാടില്ല താനും. അതിനൊരിക്കലും ഞാൻ ഇടവരുത്തില്ല. എനിക്ക് സ്വന്തമായ ഒരു രൂപം കിട്ടുന്നത് വരെ ഞാൻ ഗംഗയുടെ ശരീരത്തിൽ തന്നെ വസിക്കും. ആ സത്യം പുറത്തുള്ള ആർക്കും തന്നെ ഒരിക്കലും മനസ്സിലാക്കാനും കഴിയില്ല. ഏത് സാഹചര്യത്തിലും എന്നിൽ നിന്ന് ഗംഗയെ പിരിക്കാനും സാധിക്കില്ല. അത് മതി മോളെ. പക്ഷെ നീ ഇപ്പോൾ വീട്ടിലില്ലെന്നറിഞ്ഞാൽ അവർക്ക് സംശയം തോന്നും. നീ ഇപ്പൊ പോ, ആരുടെയും കണ്ണിൽ പെടാതെ നീ വേഗം പോ. ശരി, അതുപോലെ അങ്ങ് ശ്രദ്ധിക്കണം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നീ വേഗം പോ. ഈ പെട്ടി നീ എവിടുന്ന് എടുത്തോണ്ട് വന്നത്? അളിയ, അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, ഔട്ട് ഹൗസ് ഗംഗയുടെ മുറിയിലായിരുന്നു. ഇത് ഗംഗയുടേതാവാൻ യാതൊരു സാധ്യതയില്ല. നോണ പറയോ ധർമാന്തി? അളിയനോട് നോണ പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഞാനുള്ള സത്യാളിയാ പറഞ്ഞേ. എന്തൊക്കെയാ നീ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. അളിയ, ഗംഗയ്ക്കും ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീക്കും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് അളിയ. ഗംഗയ്ക്ക് അവൾ ആരാണെന്ന് പോലും അറിയില്ല. അപ്പോ അളിയന് ഈ സ്ത്രീ അറിയാമോ അളിയ? ആ ഫോട്ടോയിലുള്ളവരെ അളിയന് പരിചയമുണ്ടല്ലേ. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ വീടിനുള്ളിൽ ഈ പെട്ടി എങ്ങനെയാ വന്നതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവും. ഗംഗ താമസിക്കുന്നിടത്ത് അത് കണ്ടെങ്കിൽ അവൾ തന്നെ ആയിരിക്കുമല്ലോ അത് കൊണ്ടുവന്നതും. ഗംഗയ്ക്ക് ഈ പെട്ടി എങ്ങനെയാ കിട്ടിയത്? അത് അവളോട് തന്നെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അളിയ. പെട്ടി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത് നീയല്ലടാ, ഞാൻ എന്തിനാ പിന്നെ അവളോട് ചോദിക്കുന്നത്? ഇതിനു മുമ്പ് നീ സ്വാമിയോട് അളിയനും സ്വാമിയും കൂടെ നടത്തുന്ന കള്ളത്തരങ്ങളൊക്കെ അറിയാവുന്ന പറഞ്ഞ ആളാവാൻ നോക്കി. ഇപ്പൊ പെട്ടി ഇവിടെ കൊണ്ടുവന്ന് എല്ലാരെയും കാണിച്ച് കുടുംബക്കാരൊക്കെ നോക്കുവാണാ. നീ എന്തൊക്കെ തരികിടപ്പണി കാണിച്ചാലും അതൊന്നും ഒരിക്കലും എന്റെ അടുത്ത് ചെലവാകില്ല. അയ്യോ അളിയ, അളിയൻ ആവശ്യമില്ലാതെ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുക. ഈ പെട്ടി ഔട്ട് ഹൗസിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നുള്ള ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളെല്ലാം, അതായത് ഈ പെട്ടിയുടെ ഉടമസ്ഥ, സൂക്ഷിപ്പുകാരി, എല്ലാം നമ്മുടെ ഗംഗയാണളിയ. ഗംഗ എന്റെ മോളെ പോലെയാ, നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവളെ കുറ്റം പറയരുത്. ഗംഗയെ അളിയൻ സ്വന്തം മോളെ പോലെയാ കരുതുന്നത് എനിക്കറിയാം. എന്നാൽ അളിയൻ പോലും അറിയാതെ അവൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന വേലകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാളിയാ. നീ എന്നെങ്കിലും അവള് നല്ലവളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഇനി എന്താന്ന് വെച്ചാൽ അളിയൻ ആലോചിച്ച് തീരുമാനിച്ചു. നീ എന്ത് കണ്ടെന്നാ? എല്ലാ ദിവസവും രാത്രി ഗംഗ ആ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയോട് സംസാരിക്കാറുണ്ട് അളിയ. കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു, കണ്ണിൽ വെച്ച് തൊഴുന്നു, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താളിയ? കാല് പുള്ളി വന്നൊരു ദിവസം ഓർക്കുന്നില്ല അളിയ? അവൾ അന്ന് കൊട്ടാരത്തിൽ നിന്ന് പോയപ്പോ ഞുണ്ടി ഞുണ്ടിയല്ലേ പോയത്. എന്ന ഔട്ട് ഹൗസിൽ വെച്ച് ഈ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ തീപ്പൊള്ളലെല്ലാം മാറി സാധാരണ നടക്കും പോലെ അല്ലേ അവൾ നടന്നു വന്നത്. ആ ഫോട്ടോയ്ക്കും ഗംഗയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. എന്നാ അളിയന് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തുള്ള ഒരു ദുരൂഹത ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അളിയൻ അത് ഗംഗയെ വിളിച്ചൊന്ന് സംസാരിക്ക്. അത് കഴിയുമ്പോ അറിയാം അവൾ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്. എടാ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കരുതി ഞാൻ ഒരിക്കലും അവളെ സംശയിക്കാൻ പോകുന്നില്ല. എന്നാ നീ ഇപ്പൊ എന്നോട് ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് അവളുടെ മേൽ നിനക്കുള്ള സംശയങ്ങളെല്ലാം മാറാൻ വേണ്ടി മാത്രം ഞാൻ അവളോട് പോയി ചോദിക്കാം. ചെല്ലളിയ, വേഗം ചെന്ന് ചോദിക്ക്. അളിയൻ നേരിട്ട് ചെന്ന് ചോദിച്ചാ അവൾ ഇല്ല അറിയില്ല എന്നൊക്കെ മറുപടി പറയൂ. തന്ത്രത്തിൽ ചോദിച്ചാലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എനിക്കറിയാം. പക്ഷെ അവളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് മനസ്സിലായ കൊന്നു കുഴിച്ചുമോടും നിന്നെ ഞാൻ. അളിയ, ഈ വീട്ടിൽ ജാനകിയുടെ ആത്മാവുണ്ടെന്ന് ഞാൻ മൂലമാണല്ലോ അളിയൻ അറിഞ്ഞത്. ഇപ്പൊ ഗംഗയുടെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ദുരൂഹതകൾ എന്താണെന്നും ഞാൻ മൂലം തന്നെയാണ് അറിയാൻ പോകുന്നത്. പെട്ടി എടുത്തോണ്ട് വാടാ.
ശരി അളിയ. അതെങ്ങനെ പുറത്തെത്തി? ഇനി ജാനകിയുടെ ആത്മാവെങ്ങാനും എടുത്തോണ്ട് പോയത് കണ്ടാവും.
എങ്ങനെ കാണാതെ പോയി. ഗംഗേ,